കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞപ്പോഴായിരുന്നു സംഭവം ബൈക്ക് ഓടിച്ച ആൾ നല്ല സ്പീഡിലായിരുന്നു സുരാജേട്ടന്റെ ഫ്രണ്ടിലെ ടയർ തട്ടിയാണ് ബൈക്ക് തെറിച്ചു പോയത് കാറിന്റെ ഫ്രണ്ട് ടയർ പഞ്ചറാവുകയും ചെയ്തിരുന്നു കേരളക്കാരെ സങ്കടത്തിലാക്കുന്ന വാർത്തകളാണ് കുറച്ചു നാളുകളായി നടക്കുന്നത് സുധിയുടെ കാർ അപകടവും മരണവുമെല്ലാം കേരളക്കാരുടെ മനസ്സിൽ നിന്ന് ഇതുവരെ വിട്ടുമാറിയിട്ടില്ല ഇന്നും സുധിയുടെ ഓർമ്മകളും വാർത്തകളും ഒരു തേങ്ങലായി അവശേഷിക്കുമ്പോഴാണ് പുതിയൊരു അപകട വാർത്ത പുറത്തു വരുന്നത് സംഭവം നേരിൽ കണ്ട ദൃസാക്ഷിയുടെ വാക്കുകൾ ഇങ്ങനെ ശനിയാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടെയായിരുന്നു സംഭവം സുരാജ് വെഞ്ഞാറമോട് കാറിൽ തിരുവനന്തപുരം ഭാഗത്തേക്ക് വരികയായിരുന്നു ഈ സമയം എതിർദിശയിൽ സഞ്ചരിച്ചിരുന്ന ബൈക്കാണ് കാറുമായി കൂട്ടിയിടിച്ചത് ബൈക്കിൽ യാത്ര ചെയ്തിരുന്ന ശരത്തിന്റെ കാലിന് സാരമായി പരിക്കേറ്റിട്ടുണ്ട് സുരാജേട്ടൻ അപ്പോൾ തന്നെ കാറിൽ നിന്ന് ഇറങ്ങി വന്ന് എന്താ പറ്റിയെന്ന് ചോദിക്കുകയും ചെയ്തിരുന്നു എന്നാണ് ദൃസാക്ഷി പറയുന്നത് അതിനുശേഷം ശരത്തിനെ പാലാരിവട്ടം പോലീസ് സ്റ്റേഷന് സമീപത്ത് തന്നെയുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ശരത്തിന്റെ കാലിന് ശസ്ത്രക്രിയ വേണ്ടിവരുമെന്നാണ് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചത് അപകടത്തിൽ സുരാജ് വെഞ്ഞാറമൂടിന് കാര്യമായി പരിക്കുകളൊന്നുമില്ല എന്നാൽ അദ്ദേഹവും ആശുപത്രിയിൽ എത്തിയിരുന്നു പിന്നീട് അവിടെ നിന്ന് മടങ്ങി അപകടത്തിൽ പാലാരിവട്ടം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുമാണ് ഇപ്പോൾ ദൃക്സാക്ഷികൾ പറയുന്നത്